ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഉൽപ്പത്തിയുടെ പുസ്തകം 7:11 ഇപ്രകാരമാണ്: നോഹയുടെ ജീവിതത്തിന്റെ 600-ാം വർഷം 2-ാം മാസം 17-ാം ദിവസം അഗാധങ്ങളിലെ ഉറവകൾ പൊട്ടിയൊഴുകി, ആകാശത്തിന്റെ ജാലകങ്ങൾ തുറക്കപ്പെട്ടു, 40 രാവും 40 പകലും മഴ പെയ്തുകൊണ്ടിരുന്നു. നോമ്പ് ശരിക്കും ഒരു മഴപ്പെയ്ത്താണ്. നീതിമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് കൃപയുടെ മഴയാണ്. ദൈവം നോഹയെ പെട്ടകത്തിൽ കയറ്റാൻ കണ്ടെത്തിയ മാനദണ്ഡം എന്നുള്ളത് അവൻ നീതിമാനായിരുന്നു എന്നതാണ്. നീതിമാന്മാരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് വലിയ ഒരു ആത്മശുദ്ധീകരണത്തിൻ്റെ ദിനങ്ങളാണ്. കൃപ പെയ്തിറങ്ങുന്ന ഈ രാപകലുകളിൽ നോമ്പാകുന്ന പെട്ടകത്തിൽ കയറുക, അതിനുള്ളിൽ സന്തോഷവും സമാധാനവുമുണ്ട്. പക്ഷേ തിന്മയിലകപ്പെട്ടവർക്ക് നോമ്പ് പ്രളയത്തിൻ്റെ മഴപ്പെയ്ത്താണ്. തിന്മയുടെ ശക്തിക്ക് ഇത് പരാജയത്തിൻ്റെ ദിനങ്ങളാണ്. ദൈവം പറഞ്ഞ അളവിലാണ് നോഹ പെട്ടകം നിർമ്മിച്ചത്. ഓരോരുത്തരും തങ്ങളുടേതായ അളവുകൾ തിരഞ്ഞെടുക്കുമ്പോഴാണ് പെട്ടകത്തിൽ വെള്ളം കയറുന്നത്. അതുകൊണ്ട് ദൈവഹിതമനുസരിച്ച് നോമ്പിൻ്റെ ദിനങ്ങളെ ക്രമപ്പെടുത്തുക. നീതിമാനും വിശുദ്ധനുമായ നോഹ നോമ്പിനാല് ശ്രേഷ്ഠനായിത്തീരുന്നു. നാശകരമായ പ്രളയത്തിൽ നിന്നും അവൻ രക്ഷപ്രാപിച്ചു. മാത്രമല്ല, വിനാശകരമായ പ്രളയത്തിനു മീതെ 40 ദിനരാത്രങ്ങൾ അവൻ യാത്ര ചെയ്തു. നോമ്പിൻ്റെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം പെട്ടകത്തിൻ്റെ കിളിവാതിൽ തുറക്കുമ്പോൾ നിനക്ക് മുമ്പിൽ 2 സാധ്യതകളാണുള്ളത്: വീണ്ടും മലിനതകളെ തേടുന്ന മലങ്കാക്കയാകുവാനും, സമാധാനത്തിൻ്റെ ഒലുവിലയുമായി എത്തുന്ന ഒരു ചെറുപ്രാവാകുവാനും. ജീവിതത്തിൻ്റെ വേഗങ്ങൾക്കും ആവേഗങ്ങൾക്കുമിടയിൽ മങ്ങുകയും അണയുകയും ഒക്കെ ചെയ്തു പോയ ദീപനാളങ്ങളെ വീണ്ടും തെളിയിച്ചെടുക്കുക. നമ്മുടെ മരണപ്പാച്ചിലുകൾക്കിടയിൽ കൈമോശം വന്ന വെളിച്ചത്തിൻ്റെ വഴികളെ തേടിപ്പോകുവാനുള്ള ഒരു ആഹ്വാനം കൂടിയാണ് ഈ നോമ്പുകാലം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.